ഹായ്, ഞാൻ ശ്രദ്ധ. ഞാൻ മഞ്ചേരിമടി കോളേജിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ വർഷം, അതായത് 2019-ലെ ഓൾ ഇന്ത്യ കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് എനിക്ക് മഞ്ചേരിയിൽ അഡ്മിഷൻ ആവുന്നത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 1 നമുക്ക് ക്ലാസ് തുടങ്ങി. ആദ്യത്തെ ഒരു മാസം ഫൗണ്ടേഷൻ കോഴ്സാണ്. അതായത് കഴിഞ്ഞ വർഷം തൊട്ട്, നമ്മുടെ ഒരു ബാച്ച് തൊട്ട് ആദ്യത്തെ ഒരു മാസം ഫൗണ്ടേഷൻ കോഴ്സാണ്. ആ ഒരു മാസം കൊണ്ട് തന്നെ, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അഡ്മിഷൻസൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ എല്ലാവർക്കും ഹോസ്റ്റലായും കോളേജും ആയും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റായി വരാനുള്ള ഒരു സമയമായിരുന്നു അത്. പല പല ആക്ടിവിറ്റീസും ക്ലാസ്സസൊക്കെ ആയി ആ ഒരു മാസം. അത് കഴിഞ്ഞ് റെഗുലർ ക്ലാസ് തുടങ്ങി. ഫസ്റ്റ് ഇയർ നമുക്ക് മെയിൻലി 3 സബ്ജക്ട്സ്: അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഈ 3 പ്രാക്ടിക്കൽസ് ഉണ്ട്, കൂടാതെ അനാട്ടമിക്ക് ഡിസെക്ഷൻ ഉണ്ട്. ഒരു ദിവസം ഒരു 3 മണിക്കൂറൊക്കെ ഡിസെക്ഷൻ അവേഴ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ 110 പേരാണ്. പ്രാക്ടിക്കൽസിനൊക്കെ ആയി 4 ബാച്ചസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തിയറി ക്ലാസ്സിന് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. പിന്നെ ക്ലാസ്സൊക്കെ വളരെ നല്ലതാണ്. ടീച്ചേഴ്സായാലും സീനിയേഴ്സായാലും നന്നായിട്ട് സഹായിക്കും എങ്ങനെ പഠിക്കണം. അപ്പോൾ അവരൊക്കെ തന്നെ പറയുന്ന കാര്യമാണ്, ഇപ്പോൾ അനാട്ടമി പഠിക്കുമ്പോൾ മാക്സിമം ഡയഗ്രാംസ് ഉപയോഗിച്ച് പഠിക്കുക, എക്സാമിനെല്ലാം ഡയഗ്രാംസ് വരയ്ക്കുക, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഫിസിയോളജിയൊക്കെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതനുസരിച്ച് ഫ്ലോ ചാർട്ട് പോലെയോ അങ്ങനെ വാരി വലിച്ച് എഴുതാതെ പോയിൻസൊക്കെ കൃത്യമായി വരുന്ന വിധത്തിൽ എഴുതുക. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളത്, ഇതുവരെ എക്സാംസിന് എഴുതാനും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് ഒരു ഇൻറ്റേണൽ എക്സാം കോളേജിൽ വെച്ചിട്ട് തന്നെ നടന്നു, സെക്കൻഡ് നമ്മളിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ നടത്തി. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ പഠനം മാത്രമല്ല, ഇപ്പോൾ ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെങ്കിലും അറിയും, അത് അവർക്കെങ്കിലും മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ കോമ്പറ്റീഷൻസ് വരുമ്പോൾ ആയാലും അല്ലെങ്കിൽ പല പല ആക്ടിവിറ്റീസിലും ആ കാര്യം നമ്മളിങ്ങനെ നമുക്ക് ഉള്ള മറ്റുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എന്തിലെങ്കിലൊക്കെ ശോഭിക്കാൻ പറ്റുമെങ്കിൽ അതൊന്നും വിട്ട് കളയേണ്ടതായിട്ട് വരില്ല, ഫസ്റ്റ് ഇയർ ആണ് എന്നുള്ളത് കൊണ്ട്. പിന്നെ അത്യാവശ്യം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും സഹായിക്കും, ടീച്ചേഴ്സായാലും നമുക്കൊക്കെ സീനിയേഴ്സായാലും എല്ലാം പറഞ്ഞു തരും. സെലക്ഷൻ ബോക്സ് വരും, അപ്പോൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം പറഞ്ഞു തരും. പിന്നെ എങ്ങനെയായാലും നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള സിലബസ് ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എങ്ങനെയായാലും നമുക്കതിനോടൊരു താല്പര്യം ഉണ്ടാവും. ആസ്വദിക്കാൻ പറ്റും, ആസ്വദിച്ചാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും.